കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക വെഡിങ്സ്. സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. രണ്ടു മാസത്തോളമായി നിർത്തിവെച്ചിരുന്ന ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. പരീക്ഷകൾ തുടങ്ങിയ സാഹചര്യത്തിലാണ് ജങ്കാർ പുനരാരംഭിച്ചത്. ലോക്ഡൌൺ ഇളവുകൾ മുൻനിർത്തിയാണ് ജങ്കാർ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. കോവിഡ് വ്യാപന നിയന്ത്രണങ്ങളുടെ ഭാഗമായി ജങ്കാർ സർവീസ് നഗരസഭ നിർത്തിവെച്ചിരുന്നു. പൂർണ്ണമായും അണുനശീകരണം നടത്തിയതിനു ശേഷമാണ് ജങ്കാർ പുനരാരംഭിച്ചത്. ഒരേ സമയം 50% യാത്രക്കാരെ മാത്രമേ കയറ്റുന്നുള്ളൂ. സാമൂഹിക അകലവും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ജങ്കാർ സർവീസ് മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാവരും സഹകരിക്കണം. നമ്മുടെ നാട് ചലിച്ചു തുടങ്ങുകയാണ്. ഈ നമ്മളെല്ലാം അതിജീവിക്കും. പഴയ രീതിയിലേക്ക് നമ്മുടെ നാട് പോകേണ്ടതുണ്ട്. തീർച്ചയായും അതിന് വേണ്ടത് ഈ നാടിൻ്റെ കരുതലാണ്. കൃത്യമായി നല്ല ജാഗ്രതയോടുകൂടി ഈ കോവിഡിനൊപ്പം ജീവിക്കാനുള്ള പരിശീലനം നമ്മുടെ നാട് ആർജിക്കേണ്ടതുണ്ട്. ഇതര സംസ്ഥാന വാഹനങ്ങൾക്കും ട്രക്കുകൾക്കും യാത്ര അനുമതിയില്ല. പൊന്നാനി നഗരസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ജങ്കാർ സർവീസ് പൊന്നാനി പുറത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മികവുറ്റതും ചിലവ് കുറഞ്ഞതുമായ ജലഗതാഗത മാർഗമാണ്. പ്രത്യേക പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു മാസത്തേക്ക് യാത്രാനിരക്കിൽ 33% വർധനയുണ്ടാകും. വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക ഇളവുകൾ തുടരുകയും ചെയ്യും. NCV ന്യൂസ്, പൊന്നാനി.